നമസ്കാരം, എൻ്റെ പേര് ദീപക് ഷാജി. ഞാൻ സെൻറ് സേവ്യേഴ്സ് ഹൈസ്കൂൾ മെത്തർകേരിയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ കുട്ടനാട് എൻ്റെ പ്രതീക്ഷകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ആലപ്പുഴ ജില്ലയിലെ വെമ്പനാട്ട് കായലിൻ്റെ ഹൃദയഭാഗത്താണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങ് മേലെ സ്വർഗത്തിൽ നിന്ന് അടർന്നു വീണ് ഭൂമിയിൽ പതിച്ച ഒരു കൊച്ചു സുന്ദര ഗ്രാമം. കായലുകളും ഇടത്തോടുകളും കേരവൃക്ഷങ്ങളും നിറഞ്ഞ പാടവരമ്പത്തെ കള്ളുഷാപ്പുകളും ചേറിൻ്റെ മണമുള്ള മണ്ണിൻ്റെ മക്കളുടെ നാട്. മനുഷ്യത്വം തെല്ല് മനസ്സിൽ നിന്ന് മായാത്ത ഒരു പിടി നല്ല മനുഷ്യരുടെ നാട്. കർഷകരുടെ നാട്, മത്സ്യത്തൊഴിലാളികളുടെ നാട്, കൂലിപ്പണിക്കാരുടെ വിയർപ്പിൻ്റെ ഗന്ധമുള്ള നാട്. നമ്മൾ കൊയ്യം വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന് ഏറ്റുപാടി സമരക്കാഹളം മുഴക്കി പോരാടി നേടിയെടുത്ത ചങ്കുറപ്പുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ നാട്. ഹിംസയ്ക്കെതിരെ അഹിംസയുടെ മാർഗം നടന്നു നീങ്ങിയ ഗാന്ധിജിയെ അനുഗമിച്ച കറകളഞ്ഞ ഗാന്ധിയന്മാരുടെ നാട്. വഞ്ചിപ്പാട്ടുകളുടെയും വള്ളംകളിയുടെ നാട്. ഉൾക്കൊടി പോലും ആവേശത്താൽ ആർപ്പു വിളിക്കുന്ന നാട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു മഴക്കാലം വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഒരു മനുഷ്യർക്കും മനസമാധാനമുണ്ടാവില്ല. കുട്ടനാട്ടുകാരായ നമ്മൾക്കതിൻ്റെ കാരണം വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഇപ്പോൾ നമുക്ക് ഓരോ മഴക്കാലം ഓരോ ദുരന്താനുഭവങ്ങൾ സമ്മാനിച്ചാണ് പോകുന്നത്. പാടങ്ങളിൽ മഴ വീണുണ്ടാകുന്ന ദുരന്തങ്ങൾ, റോഡിലെ കുഴികളിൽ വീണുണ്ടാകുന്ന ദുരന്തങ്ങളും, വീടുകൾ ഇടിഞ്ഞു വീണുണ്ടാകുന്ന ദുരന്തങ്ങളും കുട്ടനാട്ടുകാർക്കൊരു പുതുമയല്ലാതെയായി കഴിഞ്ഞിരിക്കുന്നു. കുട്ടനാടെന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന ചിത്രം പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതിയും പുഴകളും കേരവൃക്ഷങ്ങളുമാണ്. ഈ പുഴകൾ ചെന്ന് അവസാനിക്കുന്നത് കടലിലാണ്. ഈ പുഴകൾക്കും കടലിനും ഇടയിൽ ഒരു മനുഷ്യനിർമ്മിതമായ സംവിധാനമുണ്ട്, സ്പിൽവേകൾ. നദികളിൽ അധികമായി വരുന്ന ജലം കൃത്യമായ അളവിൽ കടലിലേക്ക് ഒഴുക്കിവിടുന്ന സംവിധാനം. എന്നാൽ ഈ സ്പിൽവേകളുടെ നിർമ്മാണം ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കേൾക്കുന്ന ഒരു കാര്യം, ഈ സ്പിൽവേകളുടെ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ പൂർണ്ണമായും ഇല്ലാതെയാകും എന്ന്. വർഷങ്ങൾ കടന്നുപോയിട്ടും ഭരണങ്ങൾ മാറി മാറി വന്നിട്ടും അതിനൊരു പരിഹാരമുണ്ടായിട്ടില്ല. കുട്ടനാടെന്ന് കേട്ടാൽ നാനാ ഭാഗത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട സുന്ദരമായ ഒരു ഭൂപ്രദേശമാണ്. ഈ ജലവൈവിധ്യത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളും ഈ സമൂഹത്തിൽ കണ്ടുവരുന്നു. കുട്ടനാടിൻ്റെ പ്രകൃതിയുടെ ഭംഗിയും ഗ്രാമീണ ഭംഗിയും ജലവൈവിധ്യത്തിനും ഒരു നഷ്ടവും കോട്ടവും വരാത്ത രീതിയിലും ശാസ്ത്രീയമായി പൂർത്തിയാക്കിയ റോഡുകളും സ്പിൽവേകളും ഉള്ള മാലിന്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത മറ്റും ദുരന്തങ്ങളോ ഒന്നുമില്ലാത്ത ഒരു കുട്ടനാട് ആണ് എൻ്റെ പ്രതീക്ഷ. ഓരോ കുട്ടനാട്ടുകാരുടെയും പ്രതീക്ഷകൾ നിറവേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.